എന്ത് വേണോ തരാം, നിങ്ങൾ ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോകുന്ന അപ്പോഴേ പറയുന്നു. പക്ഷെ നമ്മൾ അപ്പോഴും കൊച്ചിന് 8 മാസം ഗർഭിണി ആയതുകൊണ്ടാണ് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചത്. എന്നാൽ അപ്പോഴേനും അത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു തിരിച്ച്. ഇങ്ങനൊന്നും സംഭവിക്കില്ല. നമ്മൾ പറഞ്ഞാൽ അമ്മായിമ്മ വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുമായിരുന്നു അത്രേ. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇന്നലെയും വേദനിക്കുന്നൊരു വാർത്ത കേൾക്കേണ്ടി വന്നു. ഷഹന എന്ന പേരുള്ള ഒരു യുവതി, കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ, 1.5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടിയുള്ള യുവതിയാണ് സ്വന്തം വീട്ടിൽ വെച്ച് ഭർത്താവുമായുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണം ജീവൻ ഒടുക്കേണ്ടി വന്നു എന്നൊരു വാർത്ത. എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ നിന്നൊക്കെ ഓരോരോ പാഠങ്ങൾ പഠിക്കുന്നതിന് പകരം ഈ ഒരു കൗമ് എന്തിനാണ് ഇങ്ങനെ സ്വയം ജീവനൊടുക്കിയിട്ട് ആ ഒരു മുല കുടിക്കുന്ന കുട്ടിയെ അനാഥരാക്കുന്നതെന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ആ പെൺകുട്ടിയുടെ ജീവിതം നമ്മളൊന്ന് അടുത്തറിയുമ്പോഴാണ് എന്ത് കാരണത്താലാണ് ആ പെൺകുട്ടി ഇങ്ങനൊരു കടുംകൈ ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായത്. ഷഹന തിരുവനന്തപുരത്താണ് ഷഹനയുടെ വീട്. അപ്പം ഷഹന ഒരു പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കല്യാണം കഴിച്ചു പോയ ആൾ ഇവരെക്കാൾ വലിയ സാമ്പത്തിക അന്തരമുള്ള കുടുംബമാണ് നൗഫൽ എന്ന പേരുള്ള ഒരു യുവാവാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് വീട്ടിൽ വെച്ചിട്ട് ഈ സംഭവം ഉണ്ടായത്. ഇവർ ഭാര്യ ഭർത്ത എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ തുടർന്ന് സ്വന്തം വീട്ടിൽ വന്ന് സുരക്ഷിതമായിട്ട് 1.5 വയസ്സുള്ള കുട്ടിയുമായിട്ട് ജീവിക്കുകയാണ് ഷഹന. അങ്ങനെ ഷഹനയുടെ ഭർത്താവ് ഇന്നലെ കാറിൽ വന്നു. വന്നിട്ട് ഷഹനയെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. 1 ദിവസത്തേക്ക് നീ വരണമെന്നാണ് അവർ പറയണത്. അപ്പോൾ ഈ നൗഫലിൻ്റെ ഉമ്മ, അതായത് ഷഹനയുടെ ഭർത്യമാതാവ്, നമ്മൾ പറഞ്ഞാൽ അമ്മായിമ്മ, വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുമായിരുന്നു അത്രേ. അപ്പോൾ ഇതിനൊക്കെ ഒരു സമാധാനം കൊടുക്കേണ്ട ഭർത്താവിൽ നിന്നൊന്നും ആ ഒരു സപ്പോർട്ടിങ്ങോ കെയറിങ്ങോ ഒന്നും കിട്ടാതെ വന്നപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പെണങ്ങുവൻ താമസിക്കണ 2-3 മാസമായിട്ട് ഈ ഷഹന. അങ്ങനെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ഭർത്താവിൻ്റെ അനിയൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ട്, ആ ബർത്ത്ഡേക്ക് നീ വരണം, വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം നിന്നിവിടെ കൊണ്ടാക്കി തരാം. ഇതെന്തായാലും ഇതൊരു ഒരു ഒരു എന്തല്ല ഒരു ശാശ്വതമായ പരിഹാരമല്ലല്ലോ. അവർക്ക് അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ ഫംഗ്ഷന് നാട്ടുകാർ ചോദിക്കില്ലേ ബ്രദറിൻ്റെ വൈഫ് കുട്ടിയൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ മറുപടി പറയാമല്ലോ. അപ്പം അതുകൊണ്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നതെന്ന് ആരോപിച്ചിട്ട് ഷഹന പോയില്ല. അയാൾ ബലം പ്രയോഗിച്ചിട്ട് ആ ഒരു മുലയൂട്ടുന്ന കുഞ്ഞുണ്ടല്ലോ, 1.5 വയസ്സായ കുട്ടിയെയും കൊണ്ടുകൊണ്ട് പോയി. സഹിക്കാൻ കഴിയാതെ ആ പെൺകുട്ടി ഇന്നലെ വീട്ടിൽ ജീവനൊടുക്കി. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് 1 നിമിഷമൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മുല കുടിക്കുന്ന ഒരു കുട്ടിനെ അറുത്തു മാറ്റിയിട്ട് ഒരു ഭർത്താവ് കൊണ്ടുപോകാന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും ആ കുഞ്ഞിന് ആരുടെ സാമീപ്യം വേണം? ഉമ്മയുടെ സാമീപ്യം വേണം. അപ്പോൾ അവിടെ നിന്ന് അധികാരത്തോടുകൂടി ഞാനാണ് ഭർത്താവ്, ഞാൻ പറഞ്ഞാൽ കേൾക്കണം, ഞാൻ പറഞ്ഞാൽ നീ വരണം, ഞാൻ പറഞ്ഞാൽ നീ പോകണം, ഞാൻ പറഞ്ഞതിനപ്പുറേ പാടുള്ളൂ എന്നുള്ള ഒരുപാട് ഭർത്താക്കന്മാരങ്ങനെയുണ്ട്. ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യാവൂ, ആ രീതിയിലേക്ക് വന്നതാണ്. അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും തന്നെ കൈയൊഴിഞ്ഞു എന്നൊരു തോന്നലിൽ ഇങ്ങനെ ഒരു ബുദ്ധിമോശം ആ പെൺകുട്ടി ചെയ്തത്. വേദനയോടെ ഉമ്മ ഇന്നലെ പരാതി കൊടുത്തതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ തുളച്ചു കയറേണ്ട വാക്കുകളാണ്. അമ്മായി അമ്മ 3 മാസത്തിന് മുമ്പ് ലോർഡ്സ് ഹോസ്പിറ്റലിൽ വെച്ച് ശരിക്കും അടിച്ച് ഉപദ്രവിച്ച് അവിടെ ഒരു പരുവാക്കിയതിന് ശേഷം അച്ഛനും അമ്മയും വിളിച്ചു വരുത്തി നിങ്ങളെ മോളെ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ വീട്ടിലോട്ട് കൊണ്ട് 3 മാസം കൂടി ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സംഭവം എന്ന് വെച്ചാൽ നാളെ ആ പയ്യൻ്റെ അനിയൻ്റെ കൊച്ചിന് നാളെ ബർത്ത്ഡേ ആണ്, 1 വയസ്സ്. അതുകൊണ്ട് വിളിച്ചോണ്ട് പോകാനാണ് വന്നത് 1 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. നാളെ 1 ദിവസത്തേക്ക് വേണ്ടി അവർക്ക് പിന്നെ ആൾക്കാർ നാണക്കേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചി ചോദിക്കുമല്ലോ ചേട്ടൻ്റെ ഭാര്യ എവിടെയായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നില്ലെങ്കിൽ ഇനി മേലാൽ ഞാൻ ഇങ്ങോട്ട് വരെയില്ല, 1.5 മണിക്കൂർ സമയം തരും, 1.5 മണിക്കൂറിനകം നീ ഒരുങ്ങി റെഡിയായി വെളിയിൽ വരണമെന്ന് പറഞ്ഞിട്ട് അവൻ വെളിയിൽ കാറിൽ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിരുന്നു. എന്നിട്ട് കുറേ നേരം ഇരുന്നിട്ട് ഇവളെ കാണാത്തതുകൊണ്ട് അവൻ കൊച്ചിനെ കൊണ്ട് കാർ എടുത്തുകൊണ്ട് പോയി.
മർദ്ദിക്കുമായിരുന്നു, നല്ലവണ്ണം മർദ്ദിക്കുമായിരുന്നു. 8 മാസം തൊട്ട് കല്യാണം കഴിഞ്ഞ് 8ാം മാസം തൊട്ട് മർദ്ദിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, നിങ്ങൾ ഒഴിഞ്ഞു പോയാൽ മതി എന്ന് വെച്ചാൽ ഞങ്ങളൊരു ആവറേജ് കുടുംബമാണ്, അവർക്ക് ഇത്തിരി പൈസ ഉണ്ട്, അതിൻ്റെ ഒരിതാണ് അവർ പറയുന്നത്. എന്ത് വേണോ തരാം, നിങ്ങൾ ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകുന്ന അപ്പോഴേ പറയുന്നു. പക്ഷെ നമ്മൾ അപ്പോൾ കൊച്ചിന് 8 മാസം ഗർഭിണി ആയതുകൊണ്ടാണ് നമ്മൾ അത് വേണ്ടെന്ന് വെച്ചത്. എന്നാൽ അപ്പോഴേനും അത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു തിരിച്ച്. ഇങ്ങനൊന്നും സംഭവിക്കില്ല. പലപ്പോഴും ഈ ദാമ്പത്യ ബന്ധങ്ങൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെ ഒരാൾ ഭയങ്കര അധികാരം, ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ്. ഞാൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് നീങ്ങാൻ പാടില്ല. ഈ ഭാര്യയ്ക്ക് വല്ല മാനസികമായ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ സ്പേസ് ഒന്നും കൊടുക്കാതെ അവിടെ അങ്ങോട്ട് തീരുമാനിച്ച് ഉറപ്പിക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് അവലാണ്. അത്തരം രീതികളൊക്കെ സ്വന്തം വീട്ടിലെ അവനവൻ്റെ അണ്ടറിൽ കഴിയുന്ന ആളുകളോട് ഈ കാണിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ പല വീടുകളിലും ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഏതായാലും നഷ്ടപ്പെട്ട ആ ഒരു കുഞ്ഞിന് തൻ്റെ ഉമ്മയെ എങ്ങനെ തിരിച്ചു കിട്ടുക, ആരാണ് അതിന് കാരണക്കാർ? സമൂഹം അടങ്ങുന്ന നമ്മളെല്ലാവരും ഉണ്ട്. ഇപ്പം എൻ്റെ ഭാര്യ ഞാനും ഭാര്യയും തമ്മിൽ പ്രശ്നം കാരണം ഭാര്യയാണ് ജീവനൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഉത്തരവാദിത്വം എനിക്കില്ലേ? ഞാൻ അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടല്ലേ എന്ന് സ്വയം തിരിച്ചറിയാം. ആ ഒരു കുഞ്ഞിനെ കുറിച്ചാണ് ഞാൻ സങ്കടപ്പെടുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിൻ്റെതാണ് അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ എനിക്ക് കുട്ടി ഉണ്ടാവുമോ എന്ന് ആലോചിക്കുമ്പോൾ ആ കുഞ്ഞിനെ പ്രസവിച്ച ഉമ്മാക്കൊരു സ്ഥാനമല്ലേ, ഒരു ഉമ്മ എന്നുള്ള പരിഗണന. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ, ഈഗോകൾ പരസ്പരം ഒഴിവാക്കുക. ഞാനിവിടെ ഒരാളെ അന്യായക്കാരായിട്ടും ഒരാളെ ന്യായത്തിൻ്റെ ഭാഗമായിട്ടൊന്നും കാണില്ല. ഒരു വീട്ടിൽ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് കൂട്ടർക്കും അതിൻ്റേതായ റോളുണ്ട്. ഇവിടെ ആ ഒരു പക്ഷെ ആ നോഫൽ ഒരു ഒരു എന്താ പറയുക, ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കുകയും നീയൊന്ന് വായോ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടാകുമായി. അതേപോലെ ഉമ്മ വളരെ ക്രൂരമായിട്ടാണ് ചില അമ്മായിമാരെങ്ങനെ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത് എനിക്കറിഞ്ഞൂടെ. ഈ നാവ് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ പല പെൺകുട്ടികളും പരാതി പറയുന്ന ഒന്നാണ്. ഈ വീഡിയോ കാണുന്നവർക്ക് ഈ പരാതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എത്ര സ്നേഹിച്ചിട്ടും മറ്റാൾ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല എന്ന്. നമ്മളെ അമ്മായിമ്മനെ എന്തുപോലെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കേൾക്കുന്ന വേദനയാണ്. പല അമ്മായിമാരും പരാതി, എൻ്റെ പൊന്നും എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ കരുതുന്നത്, എൻ്റെ മോൾക്ക് കൊടുക്കാത്ത ഒരുപാട് സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും അവൾക്ക് ഇന്നോട് സ്നേഹമല്ല. അവൾ ഇന്നോടൊരു വീട്ടിലൊരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്ക് തരുന്നില്ല എന്ന് പരാതിപ്പെടുന്ന അമ്മായിമാരുണ്ട്. മക്കളെ സ്നേഹിച്ചിട്ട് തിരിച്ചു കിട്ടുന്നില്ലെന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. ഏറെ പറയാറ് സ്വന്തം ഭർത്താവാണ്, ഭർത്താവിനെ അങ്ങനെ ഏറെ സ്നേഹിച്ചിട്ടും ഇതുപോലെ തിരിച്ചാ സ്നേഹം കിട്ടുന്നില്ല. നമുക്ക് അതിനൊരു പരിഹാരം വേണ്ടല്ലോ. നമ്മളൊറ്റ കാര്യം മനസ്സിലാക്കാൻ, നമ്മുടെ സ്നേഹം അയാൾക്ക് തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മളെത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ സ്നേഹം അയാൾക്ക് തിരിച്ചറിയാം. അപ്പം എങ്ങനെ തിരിച്ചറിയുക? ഓരോരുത്തരുടെ സ്നേഹഭാഷ വ്യത്യസ്തമാണ്. അപ്പം എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു എന്നറിയാൻ ചിലർക്ക് അത് ടച്ചിങ് ആവാം, അല്ലെങ്കിൽ കുറേ ടൈം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യലാവാം, ഭയങ്കര ഗിഫ്റ്റ് കൊടുക്കലാവാം. ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജ് വളരെ ഡിഫറൻറ്റാണ്. മനുഷ്യരേ ഡിഫറൻറ്റാണ്, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അപ്പോൾ ഓരോരുത്തർക്കും സ്നേഹമുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ, സ്നേഹം എന്ന് പറഞ്ഞാൽ അനുസരണയാണ്. പല ഡെഫിനിഷനും പറയാം. ചില ആളുകൾക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ അനുസരണം, ഞാൻ പറഞ്ഞാൽ കേൾക്കലാണ് സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ കാണുന്നതെങ്കിൽ എനിക്ക് കിട്ടേണ്ട സ്നേഹരീതികൾ അനുസരണയായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ആ ഡിഫറൻറ്റ് അറിഞ്ഞിട്ട്, ആ ലവ് ലാംഗ്വേജ് അറിഞ്ഞിട്ട് ആയിരിക്കണം നമ്മൾ സ്നേഹിക്കണം. അപ്പോൾ ആ സ്നേഹം മറ്റയാൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ കുടുംബങ്ങളൊന്നും ഇല്ലാതായി പോകുന്നത്. നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അപ്പുറത്തെ ആളുകൾക്ക് ആ സ്നേഹം തിരിച്ചറിയുന്നില്ല. കാരണം അയാളുടെ സ്നേഹം എന്ന് പറയുന്ന ലാംഗ്വേജിലല്ല നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ സ്നേഹിക്കാൻ, നമ്മുടെ സ്നേഹഭാഷയിലാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആരുടെ സ്നേഹത്തിനാണോ നിങ്ങൾ സങ്കടപ്പെടുന്നത്, പല ആളുകളും കാണാൻ ഞാൻ 4 വർഷം പ്രണയിച്ചു എന്നിട്ട് പോലും അവനക്ക് ഇന്നോട് ഇങ്ങോട്ട് തിരിച്ച് സ്നേഹം ഉണ്ടായില്ല, എൻ്റെ സ്നേഹങ്ങൾക്ക് മനസ്സിലാവണില്ല, ഞാൻ എന്തുമാത്രം കൂടെ നടന്നതാണ്, ഇങ്ങനെ പല രീതിയിൽ പരിഭവപ്പെടുന്ന ആളുകളുണ്ട്. ഒറ്റ കാര്യം തിരിച്ചറിയാം, അവൻ്റെ സ്നേഹഭാഷയിലല്ല നമ്മൾ സ്നേഹിച്ചത്. രണ്ടാമതൊരു കാര്യം, നമ്മളിങ്ങനെ ഒരുപാട് സ്നേഹിച്ചു കഴിയുമ്പോൾ ആ സ്നേഹ ലാംഗ്വേജിലൂടെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് സ്നേഹിക്കുമ്പോൾ അവിടെ നിങ്ങോട്ട് സ്നേഹം വരാൻ തുടങ്ങും. അത് അവർക്കൊരു പ്രചോദനമാണ്. കുറച്ചോണി ഇന്നൊരു സ്നേഹമുണ്ടല്ലേ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യം തിരിച്ചറിയും. ഒന്ന്, അവന് സ്നേഹിക്കും, തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ നമ്മുടെ ആവശ്യം നടന്നു. രണ്ട്, ചില മനുഷ്യരുണ്ട്, ആ മനുഷ്യർക്ക് എത്ര സ്നേഹിച്ചാലും സ്നേഹം മനസ്സിലാവില്ല. മനുഷ്യർ 3 രീതിയിലാണ്. ഒന്ന്, സ്നേഹിച്ചാൽ സ്നേഹം മനസ്സിലായിട്ട് തിരിച്ച് സ്നേഹിക്കുന്ന ആളുകൾ. ഇനി ഒരു വിഭാഗം ആളുകൾക്ക് എന്ത് നമ്മൾ ചാടിക്കളിച്ചാലും സ്നേഹത്തിൻ്റെ ഒരു പർവ്വതം തന്നെ കൊടുത്താലും ആ സ്നേഹം തിരിച്ചറിയാത്ത, മനസ്സിലാകാത്ത ആളുകൾ, അള്ളാഹു അവരങ്ങനെ സൃഷ്ടിച്ചത് പടച്ചറബക്കാക്കട്ടെ, അത്തരം ആളുകളെ നമ്മൾ എങ്ങനെ സ്നേഹിച്ചിട്ടും കാര്യമില്ല. ചില ദമ്പതികൾ പരാതിപ്പെടലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല മാഷേ, ഒരു തരിമ്പ് സ്നേഹമല്ല, സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല.
ഇതാണ് വിഷയം. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന സ്നേഹം തിരിച്ചറിയാനുള്ള വിവേകമില്ല, വിവേചനമില്ല, ബോധവുമില്ല, പക്വതയില്ല. നമ്മൾ അയാളുടെ കാര്യത്തിൽ പിന്നെ പ്രതീക്ഷ വേണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് നിരാശ വരിക, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ വരിക. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കണ്ട. പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇപ്പം മക്കളെ ഒഴിവാക്കാൻ പറ്റുമോ? നമുക്കിപ്പോൾ മക്കളെ നമ്മൾ സ്നേഹിച്ചിട്ട് തിരിച്ച് സ്നേഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് മക്കളെ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പങ്കാളികളെല്ലാം ഒഴിവാക്കാൻ പറ്റുമോ? അപ്പോൾ ഒഴിവാക്കലൊരു ഓപ്ഷനേ അല്ല, അതൊക്കെ നിയമപരമായിട്ട് നിങ്ങൾ ഭാവിയിൽ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം ആൾക്കാരുടെ സ്നേഹം തിരിച്ചു കിട്ടാത്തതിൽ ദുഃഖം വേണ്ട. കാര്യം പ്രതീക്ഷ വേണ്ട, നേരെയാവില്ല. ചില ആളുകളുണ്ട്, നമ്മൾ എത്ര സ്നേഹിച്ചാലും അവർക്ക് സ്നേഹം തിരിച്ചറിഞ്ഞാലും തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല എന്ന് വാശി പിടിക്കുന്ന ആളുകൾ. അത് വേണ്ട, ഓള അവളിങ്ങനെ ഇങ്ങോട്ട് കൈക്കോട്ട് പോലെ ഇങ്ങോട്ട് സ്നേഹിക്കട്ടെ, ഇങ്ങോട്ട് സ്നേഹിക്കട്ടെ എന്ന്. അത്തരക്കാരെ നമുക്ക് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കാനും ആളുകളുടെ ചിന്തകളും ആളുകളുടെ ആറ്റിറ്റ്യൂഡുകളും അനുഭവങ്ങളിൽ നിന്നും അറിവുകളിൽ നിന്നൊക്കെ മാറാം. പക്ഷെ അത് കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിൻ്റെ പേരെന്താണെന്ന്, മറിയം ബിവി അലൈഹി സ്വലാം. ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഷംസുൽ ഉലമ, ഷംസുൽ ഉലമ എന്നറിയപ്പെടുന്ന കേരളത്തിലെ വിഖ്യാതനായ മഹാനായ ഒരു പണ്ഡിത ശ്രേഷ്ഠനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് എഴുതണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.